വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യമായി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ 250 ml മെഷറിംഗ് കപ്പിൽ പൊടിച്ച 2 കപ്പ് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് ശർക്കര തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് പെട്ടെന്ന് ഉരുകി വരാനാണ് ഇത് പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ശർക്കര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് നല്ലവണ്ണം ഉരുകി വരട്ടെ. ഇതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെ അഴുക്കും കരടൊക്കെ പോയി കിട്ടാനാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. ഇതിൻ്റെ ഈ പത പോലെ കാണുന്നതാണ് ശർക്കരയിലെ അഴുക്ക്. അപ്പോൾ ഇനി ശർക്കരപ്പാവ് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പപ്പടം ഇതുപോലെ പൊട്ടിച്ചിട്ട് എണ്ണുണ്ട്, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതൊരു തരി തരിപ്പായിട്ടാണ് അരക്കേണ്ടത്. നല്ലോണം നൈസാക്കി അരച്ചെടുക്കുകയൊന്നും വേണ്ട, അപ്പോഴും നമ്മുടെ നെയ്യപ്പം നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ മുഴുവൻ അരി ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എണ്ണ ഇളക്കി കൊടുത്ത് ഒരു 6 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 6 മണിക്കൂറെങ്കിലും ഇരുന്നാലാണ് ഇത് നല്ല പെർഫെക്റ്റ് ആവുകയുള്ളൂ നമ്മുടെ നെയ്യപ്പം. ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് നാളികേരം വറുത്ത് എടുക്കണം നെയ്യിൽ. നെയ്യപ്പം എന്നല്ലേ പറയുക, അപ്പം നെയ്യിൽ തന്നെ വറക്കണം നാളികേരം. ആ നെയ്യോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നെയ്യപ്പത്തിലേക്ക് ആവശ്യമായി കുറച്ച് നാളികേരം ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നെയ്യിലിട്ട് വറുത്തെടുക്കാം. നാളികേരം വറുത്തെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പാന് ചൂടായാൽ നമുക്ക് അതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേര കൊത്തുകളൊക്കെ ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടി മുറുകും. ചൂടാറിയതിന് ശേഷം നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ കൂട്ടി വെച്ചിട്ട് മാവൊന്ന് ഇളക്കി കൊടുക്കാം. ആ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ആയി കിട്ടേണ്ടത്. മധുരം ഒരു ബാലൻസ് ചെയ്യുന്ന ഇതിനായിട്ട് നമ്മുടെ മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കായും ചെറിയ ജീരകവും കൂടാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി
ജീരകം കൂടി പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ ആ വറുത്ത് വെച്ച നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യോടൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ നെയ്യിൻ്റെ ഒരു മണമൊക്കെ നെയ്യപ്പത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യോടൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കുന്നതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഒരു കുണ്ടുള്ള പാത്രമാണ് എപ്പോഴും നെയ്യപ്പം ചുട്ടെടുക്കുന്നതിനായിട്ട് നല്ലത്. ഇതൊരു കുണ്ടുള്ള ചീഞ്ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചട്ടിയുടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യപ്പം ഇവിടെ എണ്ണയിലെണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുറം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ആ പുറം കൂടിയും ബ്രൗൺ കളറായി നമുക്ക് കോരിയെടുക്കണം. അപ്പോൾ ഈ പുറം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കാം. എപ്പോഴും നെയ്യപ്പത്തിൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ മറുവശം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. നെയ്യപ്പം ഒഴിക്കുന്ന സമയത്ത് ഗ്യാസ് കൂട്ടി വെച്ച് കൊടുക്കണം. ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി അടുത്ത നെയ്യപ്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഉള്ളിലൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ നെയ്യപ്പം കൂടി ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ അപ്പശോടയോ പഴമോ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഏറെ നേരം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് ഒന്ന് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ തന്നെ പൊള്ളക്കിതിലിപ്പോൾ ഒരു പപ്പടം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ മാവ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.